പ്രിയ ജനങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. We are living in very interesting times, and all of us know that. വളരെയേറെ പ്രത്യേകതകൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ most of us are at home most of the time. നമ്മിൽ കൂടുതൽ പേര് ഇപ്പോൾ സ്വന്തം ഭവനങ്ങളിൽ തന്നെയാണ് ഏറെ നേരവും ചിലവഴിക്കുന്നത്. We cannot come to the church building yet. Hopefully by next week, next Sunday we'll be meeting in church. Sabha hallilekku kadannu vannittu ere aayirikkunnu. Oru pakshe devam sahayichale adutha aazhche namukku ibade aaradhana ee sabha hallil nadathamennu pratheeshikkunnu. In these situations, a lot of questions go through our mind. ഈ പ്രത്യേക കാലഘട്ടത്തില് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. Some people have raised some of these questions in the internet and YouTube and all of this. So I don't know whether any of you have raised these questions. In your mind, these questions have come. സമൂഹ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് പേര് ഉന്നയിക്കുന്നതായിട്ട് നാം കാണുന്നു. നിങ്ങൾ ആരെങ്കിലും അത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. The church is online now, so why do I need to be part of a church? I mean, I can be part of any group of people where I am getting fed and I can actually be taken care of. Innippa sabha meetingale aaradhaneyokke namukku ippo nammude mobile-ilum laptop-ilum ottokke labhikkunnu. Endine njan pinne oru sabhayude bhagavaganam enikku logathulla ethu sabhayudeyum സുവിശേഷം കേൾക്കാം, അവരുടെ പ്രസംഗം കേൾക്കാം, അവരുടെ ആരാധനയിൽ പങ്കെടുക്കാനുള്ള ഒരു വലിയൊരു വാതിലാണ് ഇപ്പോൾ തുറന്നു തന്നിരിക്കുന്നത് എന്നാണ് ഒരു കൂട്ടർ. ഒരുപാട് നല്ല രീതിയില് ആരാധനയെ നമ്മളെ നമ്മളെ വളരെ ഭക്തിയോടെ നയിക്കുന്ന ആരാധനകൾ ലോകത്ത് ഇപ്പൊ ലഭ്യമാണ്. അതുപോലെ സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഇപ്പൊ ഏറെ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഒരു സഭയുടെ ഭാഗമായിട്ട് ഒതുങ്ങി നിൽക്കേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ട് എനിക്ക് എന്റെ മനസ്സ് പറയുന്നത് പോലെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരോ സഭകളിലേക്ക് മാറി മാറി പോയി പരീക്ഷിച്ചു നോക്കിക്കൂടാ? ചിലപ്പോ ഇങ്ങനെ തോന്നിയൊക്കെ ആർക്കെങ്കിലും എനിക്ക് ഈ സഭയുടെ ഭാഗമായിട്ട് എന്നെ കുറിച്ച് ഒരു ഇതുവരെ എനിക്ക് ആ ഒരു തോന്നലിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ വേറൊരു സഭയിൽ എനിക്ക് ആ ഒരു ഫീലിംഗ് തോന്നുക, ആ ഒരു അനുഭവത്തിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചേക്കും എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളും കാണും. When I come to church, I'm only a spectator. So why should I come to the church? Why should I go to any church even after the curfew and everything is lifted? Why can't I just sit at home? Because there also I'm a spectator. ഇനി അഥവാ ഞാൻ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വെച്ചെന്നാൽ തന്നെ ആ സഭയിൽ ഞാൻ വെറും ഒരു കാഴ്ചക്കാരനായിട്ടാണ് ഇതുവരെ ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പം ഈ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് വീണ്ടും എല്ലാവരും ആരാധനയ്ക്കായിട്ട് ഇങ്ങനെ ഒരു പള്ളിയിലൊക്കെ ഒത്തുകൂടി പോകുന്ന അവിടെ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇനി ഇങ്ങനെ ഓൺലൈനിൽ കിട്ടുന്നുണ്ടല്ലോ, അത് പോരെ. So we have a lot of questions. Now some people are openly talking about it, some people are not talking about it. പിമ്മട്ടിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന പലരും അത് ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്നവരുണ്ട്. ചിലര് അവരോട് തന്നെ ഉള്ളിൽ ചോദിച്ചു നിൽക്കുന്നതായിട്ട് കാണാം. These questions may have come to your heart and my heart too. ഈ ചോദ്യങ്ങൾ നിങ്ങളുടെയും ഹൃദയത്തിൽ നിന്നും ഉയരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ ഹൃദയത്തിൽ നിന്നും ഉയരുന്നുണ്ട്. But if these questions remain, if they linger, then we have to check our heart. Questions can come, but if they linger, if they stay, then that is a sign of something that is not good. ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നതിനെ ഞാൻ സ്വാഭാവികമായിട്ട് തന്നെ കണ്ടമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ആ ചോദ്യങ്ങൾ ഉയർത്തുന്ന അലയൊലികൾ പിന്നെയും നമ്മൾ ഉണ്ടെങ്കിൽ, അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ആ ചോദ്യങ്ങൾ ഇങ്ങനെ പിന്നെയും പിന്നെയും അവശേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കൃത്യമായി അതിനെ നേരിട്ടേ പറ്റൂ.
This morning, my desire is to take us all back to some very simple foundations. ഇന്നാവിലെ ചില അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക് നിങ്ങളെ അവരെ നയിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Because the simple truths are usually the most important truths. കാരണം നമ്മൾ വളരെ ലളിതമെന്ന് വിചാരിക്കുന്ന വേദപുസ്തക സത്യങ്ങൾ വളരെ മർമ്മപ്രധാനമായ സത്യങ്ങൾ തന്നെയാണ്. So today this message is entitled The Church of Jesus Christ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മെസ്സേജിന്റെ തലവാചകം യേശു കർത്താവിന്റെ സഭ എന്നതാണ്. The Church of Jesus Christ. യേശുക്രിസ്തുവിന്റെ സഭ. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Father, we pray that even as we look at a few aspects of your body on earth, കർത്താവേ ഈ ഭൂമിയിലെ അങ്ങയുടെ സഭയുടെ ചില സവിശേഷതകളിൽ ഞങ്ങൾ ഇന്ന് നോക്കി കാണുമ്പോൾ, will you please speak to us, ഞങ്ങളോട് നീ സംസാരിക്കണമേ. And to every one of us, Lord, may your word come to build us in areas where we need to be built. കർത്താവേ ഞങ്ങളിൽ ഇനിയും പണിയപ്പെടാനുള്ളതൊക്കെയും ആ മേഖലകളിലൊക്കെയും നീ പണിയുവാനായിട്ട് ഇന്ന് ഇടയാകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. Correct us where we need to be corrected. കർത്താവേ ഞങ്ങൾ തിരുത്തേണ്ടതൊക്കെയും തിരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Encourage us where we need to be encouraged. കർത്താവേ ഞങ്ങൾക്ക് പ്രോത്സാഹനം വേണ്ടിടത്തൊക്കെയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് യാചിക്കുന്നു. And Father, help us to understand your plan and purpose for us individually and as a church. ഞങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചും ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചും ഉള്ള അങ്ങയുടെ ഹിതവും അങ്ങയുടെ പദ്ധതികളും വെളിപ്പെടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. In Jesus precious name we pray. യേശുക്രിസ്തുവിന്റെ അമൂല്യ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. I started thinking about this topic, not just to preach here, but in a fellowship of pastors, we were actually discussing this quite a few weeks back. ഈ വിഷയം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കൂട്ടം പാസ്റ്റർമാരുമായിട്ട് സംവദിക്കണമെന്നാണ് ഞാൻ ഓർത്തിരുന്നത്. No, we were talking with them. So when I was talking with them, this topic came up. Sorry. ഞാൻ അവരുമായിട്ട് ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ വിഷയം അവിടെ പൊന്തി വന്നത്. And I began to look at various began to study into this through various sources. ഞാൻ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് പല ഉപാധികളെ ഉപയോഗിച്ച് പല മാർഗങ്ങളിലൂടെ ഞാൻ അത് പഠിക്കാൻ ശ്രമിച്ചു. Other than the primary source was the scriptures, but I started looking at other sources also. ബൈബിളിന് പുറമെയുള്ള മറ്റ് കാര്യങ്ങളും ഇത് സംബന്ധിച്ച് അറിവ് പകരുന്നതായ മേഖലകളെല്ലാം തന്നെ ഞാൻ പരിശോധിച്ചു. And I want to say that a couple of tapes of the man of God Derek Prince was very useful for me. Derek Prince ennu parayna oru valiyoru devigenaya oru ezhuthukaran undallo adhehathinte pusthakangal enne valare ere swadhichu karyathile. And particularly because he's very good in the original language Greek. Some of those stuff, which I am not very good at. Okay, so his understanding helped me to understand a bit more. But എനിക്ക് അതിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകാനുള്ള കാര്യം ഈ ഡെറക് പ്രിൻസ് എന്ന് പറഞ്ഞ ദേവദാസൻ ഗ്രീക്ക് ഭാഷയിൽ വളരെ അവഗാഹമുള്ള ആളാണ്. എനിക്കാണെങ്കിൽ അതിനകത്ത് ഒട്ടും അറിയത്തുമില്ല. അതുകൊണ്ട് ആ ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഈ പുസ്തകങ്ങൾ എന്നെ സഹായിച്ചു. Okay, so what is the word church? Now we say we are part of the church. We say we are members of the church. All of us who listen have particular ideas about the church. So let us just look at what does the Bible say about the church. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും സഭ അല്ലെങ്കിൽ ചർച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ആ ഒരു ചിത്രം എന്താണ്? പലരുടെ ഉള്ളിലും പല തരത്തിലായിരിക്കണം ഇതിനെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതേക്കുറിച്ച് അവരുടെ ഉള്ളിലുള്ള ചിത്രം അത് നമുക്കൊന്ന് അപഗ്രഥിക്കാം. Now I want to say
the word church in the Bible, the Greek word or in the New Testament is a word called ecclesia. ഈ സഭ എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള ഗ്രീക്ക് പദം സമാനമായ പദം എന്ന് പറയുന്നത് എക്ലേസിയ എന്ന് പറയുന്ന പദമാണ്. Now ek means out, kaleo means called, so it means called out people. ek എന്ന് പറയുന്ന എക്ലേസിയ ek എന്ന് പറയുന്ന പുറത്തുള്ളവരെ എന്നുള്ള അർത്ഥത്തിലാണ്. എക്ലേസിയ എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെട്ടത്. അപ്പം ഒരു മേഖലയിൽ നിന്ന് പ്രത്യേകം ഇൻവൈറ്റഡ് ആയി പ്രത്യേകം ക്ഷണിച്ച് പ്രത്യേകം വിളിച്ച് വേർതിരിച്ചവരെന്നുള്ള അർത്ഥത്തിലാണ് വിളിക്കപ്പെട്ടെന്നുള്ള അർത്ഥത്തിലാണ്. So, but you know, I won't. So, the word used where it is actually talked about, where it talks about ecclesia, is a Greek word that they used in normal usage also. ഈ എക്ലേസിയ എന്നുള്ള ആ ഗ്രീക്ക് പദം അവിടുത്തെ സാധാരണ ഭാഷയിലും അവർ ഉപയോഗിക്കുന്ന ഒരു പദം അല്ല, ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കായിരുന്നില്ല. It is not a word used only for the church. It was a word used for an assembly or a gathering generally, even secularly. സഭ എന്നുള്ളതിൽ ഉപരിയായിട്ട് ഏത് തരത്തിലുള്ള കൂടി ചേരലുകളെയും യോഗങ്ങളെയും ഒക്കെ അവര് ഈ പദം ഉപയോഗിച്ചാണ് പറഞ്ഞിരുന്നത് എക്ലീസിയ എന്നാണ്. Now interestingly, it was pointed out by Derek Prince that in Acts chapter 19 we find three instances in the Bible where the same word is used, and the word ecclesia is used not for church but is used for a gathering of people who are unbelievers. By ഈ ദൈവദാസൻ ഡയറക്ട് പ്രിൻസ് ഇങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വളരെ വിസ്മയകരമായൊരു കാര്യമാണ്. കാര്യം ഈ എക്ലീസിയ എന്നുള്ള വാക്ക് മൂന്ന് രീതിയില് അപ്പോസ്തല പ്രവൃത്തികളുടെ 19 അധ്യായത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. Now I will read these couple of verses and later I will ask Sister Anita to read two passages only two passages, but in this Acts chapter 19 you know, in verse 32, while Paul in Ephesus, while they were having you know, and Paul was preaching and there was a big uproar in the town, it says in verse 32, so then some were shouting one thing and some another, for the assembly was in confusion and the majority did not know for what reason they had come together. പൗലോസും ശിഷ്യന്മാരുടെ സംഘവും ഈ പ്രദേശത്തായിരിക്കുമ്പോൾ അവിടെ ഒരു ജനസംഖ്യ അവിടെ കലക്കത്തിലായി എന്ന് പറയുന്നു. അവിടെ ഒരു ബഹളം നടക്കുകയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ആ ഒരു ജനത്തിന്റെ കൂട്ടത്തെ എങ്ങനെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നോക്കാം. വേഴ്സ് 32 32-ാമത്തെ വാക്യത്തില് ഒന്ന് വായിച്ചാട്ടെ. ജനസംഘം കലക്കത്തിലായി, മിക്കപേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയായികയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു. So here the word assembly, ജനസംഘം, the word there used is ecclesia. ഇവിടെ ജനസംഘം എന്ന് പറഞ്ഞ ആ വാക്കിന് പകരം അന്ന് ഗ്രീക്ക് ബൈബിളിൽ ecclesia എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 39-ാം വാക്യം and 39th verse again in the same chapter. 39-ാം വാക്യം നോക്കാം. And then the person who was in charge of the city, the secretary or whoever it is, so he basically said in 39, but if you want anything beyond this, it shall be settled in the lawful assembly. Avada tarkam undayappol avade deshadhipathi avante avade adinte adhigarapetta aalu paranju ningalku vera vaadam undengil dharma sabhayil theerkamallo. That word dharma sabha or assembly, again the word used is ecclesia. ഇവിടെ ഈ ധർമ്മസഭ എന്ന് പറഞ്ഞിരിക്കുന്നതിനും ഗ്രീക്ക് ബൈബിളിൽ എക്ലീസിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And then in verse 41 in the same chapter. അതേ അധ്യായത്തിൽ തന്നെ 41-ാം വാക്യം കൂടി ഒന്ന് നോക്കാം. After saying this, he dismissed the assembly. ഇങ്ങനെ പറഞ്ഞ അവൻ സഭയെ പിരിച്ചുവിട്ടു. സഭയെ. All these three groups are not all Christians. It's not talking about Christians, but it's talking about a group of people
who were in uproar when the gospel came to Ephesus. അപ്പൊ എക്ലേസിയ എന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് സന്ദർഭങ്ങളിലും അത് ക്രിസ്തീയ സഭയെ സംബന്ധിച്ചല്ല എന്നുള്ളത് വ്യക്തമായല്ലോ. ഒന്നൊരു പുരുഷാരം, മറ്റൊന്ന് ഒരു ധർമ്മസഭ, ഇവിടെ സഭ ഒരു കൂട്ടം, ജനക്കൂട്ടം എന്നുള്ള അർത്ഥത്തിൽ. സോ ഇറ്റ് വാസ് യൂസ്ഡ് ജനറലി ആസ് എ വേർഡ് ദാറ്റ് സിഗ്നിഫൈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗാദറിംഗ്. അപ്പൊ ഇത് ഒരു കൂട്ടം ജനം എന്ന് അർത്ഥമാക്കുന്ന തരത്തിൽ പൊതുവേ ഉപയോഗിക്കപ്പെട്ടിരുന്ന ഗ്രീക്ക് ഭാഷയിലെ ഒരു പദമായിരുന്നു എക്ലീസിയ അല്ലെങ്കിൽ സഭ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന വാക്ക്. But in the New Testament, it is used for the people who are followers of Jesus Christ, and that word is used to denote those who have faith in the Lord and who have been called out by God from the world to follow Jesus. എന്നാൽ പുതിയ നിയമ പുസ്തകത്തില് ഇപ്പോഴെ എക്ലീസിയ എന്ന അല്ലെങ്കിൽ സഭ എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിനായിട്ട് ലോക മനുഷ്യരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെയാണ് എക്ലീസിയ എന്ന അർത്ഥത്തില് വിളിക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥം, വേർതിരിക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥത്തിൽ ഇന്ന് പ്രയോഗിക്കുന്നത്. But then again, you can be very clear and my message is going to be very pointed. It's not going to cover everything about the church. It is just going to look at two passages only. So it is not a detailed teaching about the church. Please do not think that way. It is a very pointed, very specific message based on just two passages. ത്രേം പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾ ധരിക്കരുത്, നമ്മൾ ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ ആഴമായിട്ടുള്ള ഒരു പഠനത്തിനാണ് പോകുന്നതെന്ന് നമ്മൾ ഓർക്കരുത്. ഇത് രണ്ട് പാസേജുകളെ മുൻനിർത്തി മാത്രം ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത്. സോ ബട്ട് ദെൻ വെൻ യു ലുക്ക് അറ്റ് ദ ചർച്ച്, യു ഓൾസോ നോ ആസ് ബിലീവേഴ്സ് ദർ ഈസ് ചർച്ചസ് എവരിവേർ ആൻഡ് ദർ ഈസ് ഓൾസോ ദ ചർച്ച് യു ബിലോങ് ടു. വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മളായിരിക്കുന്ന സഭയെ പോലെ തന്നെ അനേകം സഭകൾ നമുക്ക് ചുറ്റും ലോകമെമ്പാടും ഇന്ന് നാം കാണുന്നു. And so when we study the scriptures, you understand that there is a concept. When the Bible uses the word ecclesia, it talks about all believers everywhere of all times, that is from the first century all the way to the end. All of that is also called as the church. One word, church. പുതിയ നിയമ പുസ്തകത്തിലെ സഭ എന്ന് പറയുമ്പോൾ അതില് ആദിമ നൂറ്റാണ്ട് മുതൽ കാലാകാലങ്ങളോളം ഉള്ള മുഴുവൻ വിശ്വാസികളും ഉൾപ്പെട്ടിരിക്കുന്നു. So that is one meaning of the word church, and that usually we refer to as a universal church. Appo sabha ennallende ore artham adana, adineyanu nammal aagola sabha enna arthathil vilikkunnathu. Now but there is also understanding of the church as a local body, a local group, local group where people meet together to worship. സഭ എന്നുള്ള പദം കൊണ്ട് ഇന്ന് ആരാധനയ്ക്കായിട്ട് കൂടി വരുന്ന ഏത് ചെറു സംഘങ്ങളെയും നമ്മൾ ഇന്ന് അങ്ങനെയും വിളിക്കുന്നു. സഭയാണ്, എല്ലാ സഭകളാണ്, ആരാധനയ്ക്കായിട്ട് കൂടുന്നവരല്ല, ഓരോരോ സഭകൾ. Now what I'm going to do now is I'm going to take two passages where Jesus talks about the church, and through that we will just look at it. I'm not going to go into a deep study, but it's just going to look at those two passages, and then we are going to draw some lessons out of that for our present day walk. Yani ini ningale kartav sabhaye kuriche paranjirikkunnathaya karyangalilekku naikkukayanu. Aa vedapustha bhagangalilekku namukonnu shraddhikkam. The first passage is in Matthew chapter 16. Adutha ആ വചനം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിലെ. And there Peter declares about Jesus, and Jesus there talks about the church. വാക്യങ്ങൾ Matthew 16 verse
13 to 20. പതിനാറാം അധ്യായത്തിന്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. Can Anita read that out, please? യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. Okay. Here we find the context is when the Pharisees were asking him a lot of questions, and then, you know, they're questioning who he is at the beginning of chapter 16. ഈ വാക്യങ്ങളുടെ സന്ദർഭം എന്ന് പറയുന്നത് ഇവിടെ പരീശന്മാര് യേശുവിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു, അവർ സംശയങ്ങൾ ഉന്നയിക്കുന്നു. അതിന്റെ they ask him, give us a sign, give us a sign that you are who you say you are. നിങ്ങൾ ആരാണെന്ന് അവകാശപ്പെടുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായ എന്തെങ്കിലും അടയാളങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. After this passage comes the prediction about his death, and he, from then onwards, after this passage, he started talking about the fact that he had come to die, and he emphasizes that again and again. So this particular section is a very important section. ഈ വാക്യങ്ങൾക്ക് ശേഷമാണ് കർത്താവ് തന്റെ മരണത്തെ കുറിച്ചും താൻ നമുക്ക് വേണ്ടി മരിക്കുവാൻ വന്നവനാണ് എന്നുള്ള ആ അവന്റെ ആ അവതാര ഉദ്ദേശം തന്നെ അവിടെ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ബൈബിൾ വചനങ്ങളിൽ ഒന്നാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. Now, you know, here Jesus says, I will see, this passage has a lot of issues, lot of amazing truths, lot of amazing complicated arguments, and you know, I'm not going to any of that. ഈ വേദപുസ്തക ഭാഗം ഒരുപാട് തത്വചിന്തകളും അതുപോലെ വിവാദങ്ങൾക്കും ഒക്കെ ഇടയാക്കിയ ഒരു ഭാഗമാണ്, പക്ഷെ ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല. Different people in different traditions take these verses and talk about it differently. ഓരോരോ പാരമ്പര്യത്തിൽപ്പെടുന്ന വിശ്വാസികളും ഇതിനെ ഓരോ രീതിയിലാണ് വ്യാഖ്യാനിച്ച് കണ്ടിട്ടുള്ളത്. But I just want to take something that, you know, mostly no one may actually debate about. എന്നാല് ആർക്കും തന്നെ ഒരേ തരത്തിലും തർക്കിക്കാനാവാത്ത ചില സത്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. Peter was confronted with the reality of Jesus. യേശുക്രിസ്തുവിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിലേക്ക് പത്രോസിനെ ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. He had to declare who Jesus was. ഇവിടെ പത്രോസിന് ആരാണ് യേശു എന്ന് ഉള്ളത് വിളിച്ചോതാതെ വയ്യാന്നുള്ള ഒരു തരത്തിലേക്ക് പത്രോസ് എത്തുന്നു. Who do you say I am? Is a question asked to the disciples. ശിഷ്യന്മാരോട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് യേശു ചോദിക്കുന്നു. So there's a personal confrontation of the identity of Jesus. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിന്റെ അദ്ദേഹം ആരാണ് എന്നുള്ള ആ ചോദ്യം നേരിട്ട് അതിന് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യത്തിൽ ശിഷ്യന്മാരെ എത്തിപ്പെട്ടിരിക്കുകയാണ്. We also find in this passage Peter is given a divine revelation. ഇവിടെ വളരെ ദൈവികമായ ഒരു വെളിപ്പാട് പത്രോസിന് ലഭിക്കുന്ന കാര്യവും നമ്മൾ ഇവിടെ കാണുന്നു.
This is, you may think that Peter somehow, you know, oh, he actually got the revelation. He actually was bright. He knew. No, no, no. Flesh and blood did not reveal this to you. It's not your brain. It's not your mind. It is my Father in heaven who revealed this to you, Jesus says. ഇത് പത്രോസിന് മുൻകൂട്ടി അറിയാമായിരുന്ന ഒരു രഹസ്യമായിരുന്നില്ല. ഇവിടെ ആ നിമിഷത്തില് അത് വെളിപ്പെട്ട് കിട്ടിയതാണ്. കാരണം അത് നമ്മുടെ രക്തത്തിനോ മാംസത്തിനോ ഒന്നും വെളിപ്പെടുന്നതല്ല, ജഡമാംസങ്ങൾക്ക് വെളിപ്പെടുന്നതല്ല എന്ന് യേശു ക്രിസ്തുവോടെ പറയുന്നു. അത് സ്വർഗത്തിലെ പിതാവ് തന്നെ വെളിപ്പെടുത്തിയിട്ടല്ലാതെ പത്രോസിന് അത് അറിയാൻ സാധിക്കില്ലായിരുന്നു. The third thing is Peter acknowledges the revelation. Peter actually says, you are the Christ, the Son of the living God. ആ വെളിപാട് ലഭിച്ചതായ പത്രോസ് അത് അവിടെ ഏറ്റു പറയുക തന്നെ ചെയ്യുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയെന്ന്. There's a public confession that Peter makes. അത് യേശുവിനെ സംബന്ധിച്ച് പൊതുവേദിയിലെ പത്രോസ് നടത്തുന്നതായ ഒരു സത്യപ്രസ്താവനയായിരുന്നു. These are things that happens to every person who becomes part of the church. ഇത് പത്രോസിനെ പോലെ തന്നെ സഭയുടെ ഭാഗമാകുന്ന ഏതൊരാൾക്കും ലഭിക്കാവുന്ന അല്ലെ സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരം വെളിപ്പാടുകൾ. There has to be a personal confrontation with the person of Jesus. പത്രോസിനെ പോലെ നമുക്ക് ഓരോരുത്തർക്കും യേശുവിനെ ഒരു ഒരു വ്യക്തിപരമായ ഒരു കണ്ടുമുട്ടൽ സംഭവിച്ചിരിക്കണം. God has to open our eyes to see the truth. പത്രോസിന്റെ കണ്ണുകൾ തുറന്നതുപോലെ നമ്മുടെ അകക്കണ്ണുകളെ ദൈവം തുറക്കണം. And we have to have a public revelation, confession of the fact that who Jesus is and acknowledge it. And it's not a secret acknowledgement, it's a public acknowledgement. നമുക്ക് ലഭിച്ചതായ ആ വെളിപാടിനെ നമ്മൾ പരസ്യമായിട്ട് അത് ഏറ്റുപറയുവാനും നമുക്ക് സാധിക്കണം. So Jesus says, on this step, in this process, I will build my church. ഈ മൂന്ന് തലത്തിലുള്ള ഈ പ്രക്രിയയിലെ മേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്നാണ് ഇവിടെ യേശു പറയുന്നത്. So this, in a way, this talks about all who will come to know Jesus, and here I will build my church. It's not referring to any local assembly. It's talking about the body of Christ, the universal church of Jesus Christ across centuries, across the world. Jesus will build his church. ഈ സഭ എന്ന് ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെ അല്ലെ യെരുശലേമിലെ ഇസ്രായേലിലെ അല്ലെ നമ്മുടെ നാട്ടിലെ ഒരു സഭയല്ല ഇത്. നൂറ്റാണ്ടുകളിലൂടെ വളർന്നു വരുന്നതായ ഇനിയും വളരെ ഇനിയും ഉണ്ടാകാൻ പോകുന്നതായ എല്ലാ സഭകളും കൂടി ചേർന്നുള്ള ആഗോള സഭയാണ് യേശു ക്രിസ്തുവിന്റെ സഭ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു സഭയിൽ അംഗത്വം എടുക്കുകയല്ല. You actually are willing to repent and accept Jesus as your Lord and Savior. Nammala cheyidathendana nammal manasandharapettu Yesu Christuvine sondam rakshithavum kartavumayi sweerikkan nammal thayarayi. In that faith union, and when you are joined to Jesus, you have become part of his body. You have joined the church. It's not a decision you make after you have actually met with Jesus. In meeting with Jesus, you have become part of the church. Ava nammale eppozhano Yesu Christuvinilekku nammal avane rakshithavum naathinumayittu sweekarichathu aa nimishathilana avante sabayude bhagamayittu nammal maarunnu allathe adinu shesham nammal evadengilum poi cherumbodalla nammal oru sabayil Yesuvinte sabayil angamayi ennu parayunnu. We have churches of many labels, many traditions, many theologies, many understandings. Namakena niravadhi tarathilulla padipeerigalum pala perigalil ariyappedunnathumaya anegam sabhagal nammude chuttupadum undu. Yesterday evening I was having a conversation with someone very close to me, and we are talking about this whole
divide in the body of Christ where we say, oh, this is the believer and that is not a believer. And that, but we don't know. Some people who thought they were believers, Jesus says, I don't even know you at the end. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളുമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചിരിക്കുമ്പോൾ ഈ ഒരു വൈജാത്യങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. പലതരം സഭകൾ ആ ആ എന്റെ സഭയിലുള്ളവർ മാത്രമാണോ യഥാർത്ഥത്തിൽ വിശ്വാസികൾ, അവരുടെ കാര്യം എങ്ങനെയാണ്, അല്ലെ നമ്മളുടെ കാര്യം എങ്ങനെ, ഇതെല്ലാം നമുക്ക് വെളിപ്പെട്ടിട്ടുള്ള കാര്യമില്ല. യേശു കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ നമ്മൾ അവസാനം ആ രക്ഷയിലേക്ക് എവിടം വരെ നമ്മൾ ചെന്ന് പറ്റുമെന്നുള്ള കാര്യം. Faith commitment and the beginning of this relationship with God has been very badly misrepresented in the church worldwide. ഇന്നു ലോകമാകമാനമുള്ള സഭകളിലൊക്കെ ഈ വിശ്വാസപരമായ സമർപ്പണവും ദൈവ യേശുക്രിസ്തുവിനോടുള്ള വിശ്വാസത്തെ കുറിച്ചും നമ്മുടെ തീരുമാനങ്ങളെ കുറിച്ചും ഒക്കെ വളരെ യഥാർത്ഥത്തിന് നിരക്കാത്തതായ വ്യാഖ്യാനങ്ങളിലാണ് ഇന്ന് കണ്ടുവരുന്നത്. You find no mention in the scriptures about making a 1 minute prayer and then you becoming a follower of Jesus, but it's become almost like commonplace. Everyone thinks that that is how you become a Christian. നമ്മൾ അങ്ങനെ 1 minute ഓളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥന നടത്തി നമുക്ക് പെട്ടെന്ന് ഒരു ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്തുവിന്റെ സഭയിൽ അംഗമായിട്ട് മാറാം. അത്രയ്ക്കും ലളിതമായ ഒരു കാര്യമായിട്ട് ഇത് എന്നെ ചിത്രീകരിക്കപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നു. The person doesn't even know what he's committing himself to. And he thinks that because he prays, he's become part of the church. And there's no understanding of what he's committing himself to. There's no understanding of the Lordship of Jesus. There's no understanding of this walk. And we like to make a list of how many souls we saved. And we think, just because someone prayed, he's become a Christian. And we are seeing the effects of that in the church worldwide. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാതെ അതിന്റെ നമ്മൾ എത്രമാത്രം സമർപ്പിതരായിരിക്കണം, ഒരു സമർപ്പണമുള്ള ഒരു വിശ്വാസ ജീവിതത്തിന് ഉടമയായിരിക്കണം, സാക്ഷ്യമുള്ള ജീവിതത്തിന് ഉടമയായിരിക്കണം എന്നൊന്നും അറിയാതെ പഠിക്കാതെ ആരൊക്കെയും കൂടി പ്രാർത്ഥിച്ചു കുറെ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി ഞാൻ ഇത്ര ആത്മാക്കളെ എനിക്ക് നേടാൻ സാധിച്ചു എന്ന് ചിലർക്ക് അവകാശപ്പെടാവുന്ന തരത്തിൽ ഒരാൾ സഭയിലേക്ക് കടന്നു വരുന്നതോടുകൂടി അദ്ദേഹം ഒരു വിശ്വാസിയായി തീർന്നു, ആ ഒരു ലേബലിലേക്ക് ഉയർത്തപ്പെടുന്നു. ആ തരത്തില് ഇന്ന് വചനത്തെയും വിശ്വാസത്തെയും കോട്ടിക്കളയുന്നതായ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഇന്ന് പല സഭകളിലും കാണാം. We have made following Jesus less thoughtful than going and purchasing even a fridge. Even to buy a fridge, we think about things. Even to, you know, whether we want to buy a house, we think about it. But the most important decisions of our life in all eternity, whether we want to, you know, walk with God, we have made it like a no thinking small 30 second prayer, finished, everything is done. Nammada veedilekke ore sadharanapetta ore fridge allengile ore veetupagaranamo allengile ore veedu thanne vaangikunnane nammal pala anveshanangalum kootalum kidikilalum pala avarode chodikke paray ellam cheythu oru vaadu kaaryangal anveshich arinjane shesham theerumaanikkunnadathu ivide sabhayilekku kadannu varunu allengi ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുന്നു, ക്രിസ്ത്യാനിയായി മാറുന്നു എന്നുള്ളതിന് ഈ തരത്തിലുള്ള ഒരുവിധ തയ്യാറെടുപ്പുകളും ഇല്ലാതെ ഒരു അര മിനിറ്റ് പ്രാർത്ഥനയോടുകൂടി താൻ വിശ്വാസിയായി ക്രിസ്ത്യാനിയായി എന്ന് കരുതി പോകുന്ന ഒരുപാട് പേരുണ്ട്. റിമെമ്പർ ദാറ്റ് പീറ്റർ ഡിക്ലെയറിംഗ് വാട്ട് ഹി ഡിഡ് വാസ് എ വർക്ക് ഓഫ് ഗോഡ് ബട്ട് ദാറ്റ് കെയിം ആസ് എ റിസൾട്ട് ഓഫ് മന്ത്സ് ഓഫ് സീയിങ് അണ്ടർസ്റ്റാൻഡിങ് ഐസ് ബീയിങ് ഓപ്പൺഡ് ബീയിങ് ടോട്ട് ബൈ ജീസസ്. And as a result, he was able to say, hey, this is a Christ. And it was a work of the Holy Spirit within him that enabled him to see. It's a revelation from heaven that made him say, you are the Christ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പറയുവാൻ പത്രോസിനെ ആ ഒരു പ്രാപ്തി കൊടുത്തത് ചുമ്മാതല്ല. അനേകം നാളുകളായിട്ട് യേശു ക്രിസ്തുവിനെ കണ്ട് അറിഞ്ഞ് അവൻ പഠിപ്പിച്ചതൊക്കെ കേട്ട് അതിൽ നിന്ന് ഉൾക്കൊണ്ട കാര്യങ്ങൾ ഉള്ളിൽ കിടന്ന് വളർന്നിട്ട് അവന് ലഭിച്ചത് ആ ഒരു റെവലേഷൻ വെളിപ്പാടിലൂടെയാണ് പത്രോസിന് അത് പറയാൻ ഇടയായത്. Jesus says, I will build my church. യേശു പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും എന്ന്. Who is the one building?
ആരാണ് അപ്പോൾ സഭയെ പണിയുന്നത് ജീസസ് യേശുവാണ് whose church is it ആരുടെ സഭയാണ് ഇത് his church അവന്റെ സഭയാണ് church doesn't belong to any of us doesn't belong to an organization doesn't belong to a group of people it doesn't belong to a particular tradition it all true believers were added to the church they all belong to jesus സഭ എന്ന് പറയുന്നത് ഏതെങ്കിലും സംഘടനയുടെയോ ഏതെങ്കിലും ഭാഷയുടെ നാടിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടേതോ അല്ല യേശുവിന്റേതാണ് അവനാണ് അവന്റെ സഭയിലേക്ക് ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുന്നത് In the book of Romans, Ephesians and Colossians and many other parts we find the apostles writing about the universal church when they talk of the church generally it is usually talking about the universal church the believers worldwide who become part of this body റോമക്കാരെ അല്ലെങ്കിൽ കൊളോസിയർക്കുള്ള ലേഖനമായിക്കൊള്ളട്ടെ എല്ലായിടത്തും ക്രിസ്തുവിന്റെ ആഗോള സഭയെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും ഓക്കേ വി ആർ ഗോയിങ് ടു മൂവ് ഓൺ വി ആർ ഗോയിങ് ടു മൂവ് ടു മാത്യു 18 വേഴ്സ് 15 ടു 20 കൻ അനിത പ്ലീസ് റീഡ് ദാറ്റ് ദിസ് ഈസ് അനദർ ദി സെക്കൻഡ് പ്ലേസ് വേർ ജീസസ് ടോക്സ് അബൌട്ട് ദി ചർച്ച് 18ാം അധ്യായം നോക്കാം അവിടെ സഭയെ കുറിച്ച് കർത്താവ് വീണ്ടും പറയുന്നതായിട്ട് കാണാം 18:15 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി കേൾക്കാഞ്ഞാലോ രണ്ടു മൂന്ന് സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാകേണ്ടതിന് ഒന്ന് രണ്ടു പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്ക സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ വച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു Now the context of this verses is where the disciples asked Jesus who is greatest in the kingdom of God ഈ വചന ഭാഗത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലെ ഏറ്റവും ഉന്നതൻ ആരായിരിക്കുമെന്ന് ശിഷ്യന്മാര് യേശുവിനോട് ചോദിച്ച സാഹചര്യമാണ് വെരി ഇൻട്രസ്റ്റിംഗ്ലി ജീസസ് ഡസൻ്റ് ടോക്ക് അബൌട്ട് ദി ബിഗ്ഗസ്റ്റ് വൺ ഹി ടേക്സ് എ ലിറ്റിൽ ചൈൽഡ് ആൻഡ് സേസ് പുട്സ് ഹിം ഇൻ ദി മിഡിൽ ആൻഡ് സേസ് എനിവൺ ഹു അക്സെപ്റ്റ്സ് എ ചൈൽഡ് ലൈക് ദിസ് ഹി ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഐ മീൻ എനിവൺ ഹു കംസ് ടു മീ ലൈക് എ ചൈൽഡ് ഹി ഈസ് ദി ഗ്രേറ്റസ്റ്റ് എന്നാൽ യേശു ചെയ്തത് എന്താണ് ഉന്നതരെ ഉന്നതൻ ആരാന്ന് ചോദിച്ചതിന് ഒരു ശിശുവിനെ എടുത്തുകൊണ്ടാണ് കർത്താവ് അവർക്ക് അതിനെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് So he talks about the little ones. അവനെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാ ചെറിയവരെ കുറിച്ചാണ് പറയുന്നത് And then it tells about not making them stumble or fall or you know that no one should make even the little ones stumble and fall. ഈ ചെറിയവരിൽ ഒരുത്തൻ പോലെ നശിച്ചു പോകുന്നത് ഇടയാവരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നു അവൻ പറയുന്നു And then it talks about a shepherd, a good shepherd, who, any shepherd, who will go in search of a lost sheep because for him that's important. So we should go and search and bring that sheep back. And the time parayana anganeyulla oru aadine oru kootam aadukal ninnu oru aadine nashtapettal endana aa idayan cheynathu ennallende oru udaharanam avade kodukkunu. And then he says that is how the Father in heaven is. He doesn't want even one sheep to be lost. അവൻ സ്വർഗസ്നായ പിതാവും അങ്ങനെയാണ് ചെയ്യുന്നത് ആ 99 ആടിനെയും ഉപേക്ഷിച്ചുകൊണ്ട് തെറ്റി ഉഴുന്നു പോയ ഒരു കുഞ്ഞാടിനു വേണ്ടി അന്വേഷിച്ചു പോകുന്ന ഇടയനെ പോലെയാണ് സ്വർഗസ്നായ പിതാവ് And then he says, if your brother sins, go and correct him. Because, see, the interesting thing is, we don't read these passages in context. When
it says that then it says if your brother sins, go and correct him that you don't lose him. അന്നിട്ട് യേശു പറയുകയാണ്, നമ്മൾ പലപ്പോഴും ഇതിന്റെ സാഹചര്യങ്ങൾ ചിന്തിക്കാറില്ല, വായിക്കുമ്പോൾ യേശു പറയണ, നിന്റെ സഹോദരന് ഒരു ഇടർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവനോട് നേരിട്ട് പോയി സംസാരിച്ച് അവനെ തിരുത്തുക. So I just was explaining the context, okay? But I'm not going to explain the whole teaching passage on losing, binding and all of that. I'm not going to talk about anything. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. I just want to point out one phrase to you. ഒരേ ഒരു വാക്യം, ബാക്കി ശകലം മാത്രം നിങ്ങളെ ഇവിടെ കാണിക്കുവാൻ. If your brother doesn't listen, even when you go and you take witnesses and go, then you tell it to the church. അത് പറയുന്നത് ഇതാണ് ആ പ്രത്യേകം ആയിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കേൾക്കാഞ്ഞാലോ രണ്ടു മൂന്ന് സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാകേണ്ടതിന് ഒന്ന് രണ്ട് പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലും. നിങ്ങളോടൊപ്പം രണ്ടു പേരെ, ഒന്നോ രണ്ടോ പേരെ കൂട്ടിക്കൊണ്ട് പോയി അവരോട് സംസാരിച്ച് അത് സഭയോട് അറിയിക്കും. So here Jesus is talking about a local body, because you cannot tell the whole universal body that some brother is, you know, not doing it. You can't go to all the countries and tell everyone, tell the whole church. This is talking about a local body. ഇവിടെ യേശുക്രിസ്തു സഭയോട് അറിയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രാദേശിക സഭ, നമ്മളായിരിക്കുന്ന സഭയെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. So this is talking about the local church, while the previous passage is talking about the universal church. ഞാൻ മുന്നേ പറഞ്ഞത് ആഗോള സഭയെ കുറിച്ചാണെങ്കിൽ ഇവിടെ യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാദേശിക സഭകളെയാണ്. Now if you read this passage, I'm not going to spend more time in this. But the implications of all that Jesus says is very frightening, actually, because Jesus says that the local body has certain authority which is there given to them to even put people out of fellowship, which is amazing. I mean, people have misused this authority very often, but this is an authority, this is a right that has to be used very prayerfully and very carefully. സത്യം പറഞ്ഞാൽ വളരെ ഭയാനകരമായ ഒരു വെളിപ്പെടുത്തലാണ് ഇവിടെ യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നത്. കാരണം ഒരു സഭയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ചിലരെ പുറത്താക്കാം, ആളുകളെ പുറത്താക്കുന്നതിനുള്ള അധികാരം കൂടി ഇവിടെ കൊടുക്കുകയാണ്. ഇത് പലരും പല സഭകളും ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാനും ഏറ്റുപറഞ്ഞുകൊള്ളട്ടെ. പക്ഷെ ആ വളരെ ഭയാനകമായ ഒരു സത്യം തന്നെയാണ് ഇത്. ആളുകളെ ഒരു തെറ്റിപ്പോകുന്നവരെ പറഞ്ഞ് ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞ് കേൾക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള എന്നെ സംബന്ധിച്ചു. See, because I have to walk in fear of God. That is why I say it's frightening. ഇത് വളരെ ഭീതിജനകമെന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞത് ഞാന് ദൈവത്തോടുള്ള ഭയത്തിൽ ജീവിക്കണം, നടക്കണം എന്നുള്ളത് കൊണ്ടാണ്. Because if I'm not walking in the right way and my elders come and talk to me and I refuse to listen to them, they can tell it to the church, and if I refuse to listen to the church, then these friends of mine, these people I knew, the fellow elders, have a right to put me out of assembly, out of fellowship with the church of Jesus Christ. It's a frightening reality, but it is the truth. ഒരുവൻ തെറ്റിപ്പോയാല് അവനോട് വ്യക്തിപരമായിട്ട് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടം കൊണ്ട് നിൽക്കാതെ വരുമ്പോൾ സഭയുടെ മുമ്പാകെ അത് ആവശ്യപ്പെടുന്നു. അവിടെയും അയാൾ ആ തിരുത്തലിന് വിധേയനാകുന്നില്ലെങ്കിൽ ആ കൂട്ടായ്മയിൽ നിന്ന് അയാൾക്ക് പുറത്തു പോകാനുള്ള വാതിൽ നമ്മൾ തുറന്നു കൊടുക്കാൻ സഭയ്ക്ക് ഇന്ന് യേശുക്രിസ്തു അധികാരപ്പെടുത്തിയിരിക്കുന്നു. അതൊരു വലിയൊരു ഭീതികരമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം നമ്മുടെ നടപ്പ് എത്രമാത്രം ദൈവം But this passage also teaches us that we gather in a local context to Jesus, in the name of Jesus. Without Jesus, it is not the body. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ കൂടി വരുമ്പോഴേ എത്രമാത്രം ഭക്തിയോടെ കൂടിയാലും അവിടെ യേശു ക്രിസ്തു ഇല്ലെങ്കിൽ, യേശുവിനായിട്ടല്ലെങ്കിൽ അതൊരു സഭയല്ല. Jesus is the center around which a local church meets. യേശു ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്നതാണ് ഏതൊരു പ്രാദേശിക സഭയും. ദ
The purpose of the church meeting may be will be fellowship, worship, mission, and glorifying God. ഒരു സഭയുടെ കൂടി വരവിന്റെ ഉദ്ദേശം കൂട്ടായ്മ ആചരിക്കുക, ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നൊക്കെയാണ്. But the church meeting together is a local expression of God's will being done among a group of people. എന്നാല് ദൈവഹിതം ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിൽ യാഥാർത്ഥ്യമായി തീരുന്നതിന്റെ ഒരു പ്രതികരണമാണ് ഒരു പ്രാദേശിക സഭ എന്ന് പറയുന്നത്. It's not a club. അതൊരു ക്ലബ് അല്ല. But we gather to the partaking of the life of Jesus. അവിടെ യേശു ക്രിസ്തുവിന്റെ ജീവന്റെ പങ്കാളികളാകാനാണ് നമ്മൾ അവിടെ കൂടുന്നത്. And we share with others. What do we share with others? അവിടെ നമുക്ക് ലഭിച്ചതെല്ലാം നമ്മൾ അവിടെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നു. But what does it we share? പക്ഷെ എന്താണ് നമ്മൾ ആ പങ്കുവെക്കുന്നവ? It is not just a message. It is Jesus whom we share. കേവലം ഒരു സന്ദേശം, ഒരു ദൂതല്ല നമ്മൾ അവിടെ പങ്കുവെക്കുന്നത്, യേശു ക്രിസ്തുവിനെ തന്നെയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. Because when we share and that person responds, what he receives is not a thought or a message. He receives Jesus into his life. He receives the life of God into his life. ഒരു വചന സന്ദേശം കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ ചെയ്യാൻ സംഭവിക്കുന്നത്, അയാൾ കേവലം ആ സന്ദേശം അയാളിലേക്ക് ഉൾക്കൊള്ളുകയല്ല, മറിച്ച് അയാൾ യേശു ക്രിസ്തുവിനെ തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. When we meet together as cell groups, when we meet together as groups, in whatever groups it is, youth group or Sunday school or whatever it is, we are meeting together unto him. Nammal nammada sabhedaya cell group aayikalde matte ede groupukalayittum nammal kudi varumbol avada nammal yeshuvinayittana koodunathu. In 1 Corinthians 12 and 14 we see ourselves as a body related to one another. ഒന്ന് കൊരിന്ത്യരുടെ 12:14 വാക്യം, 12 to 14 വരെ ചാപ്റ്റേഴ്സ്, 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ. We are one body. We are related to one another. We are various parts of the body. He is a head and we are part of him. നമ്മൾ ഒരു ശരീരത്തിന്റെ വിവിധ അവയവങ്ങളായിരിക്കുന്നത് പോലെ ഈ സഭയുടെ, ഈ ശരീരത്തിന്റെ തലയാണ് യേശു. So someone may ask, then why do we take membership? You know, why do we need to take membership? அப்ப ஒரு ஆளுக்கு சிலருக்கு ചോദ്യം ഇങ്ങനെ ഉള്ളിൽ വരാം, എന്തിനാണ് പിന്നെ നമ്മൾ ഈ അംഗത്വം എടുക്കുന്നത്? Because the membership actually verifies the fact that we are committed to a group of people where my relationship with one another can be worked out. அத உறப்பாக்குது, அங்கத்திலൂടെ உறப்பாக்குது. ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു ചെന്ന് നമുക്കുള്ളതൊക്കെയും പങ്കുവെക്കുവാനും ആ കൂട്ടായ്മ ആചരിക്കുവാനുമുള്ള നമ്മുടെ പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. Because the church is not just a body, the church is also a family of God. കാരണം സഭ എന്ന് പറയുന്നത് ഒരു ശരീരം മാത്രമല്ല, അതൊരു ദൈവ കുടുംബം തന്നെയാണ്, ദൈവത്തിന്റെ കുടുംബം തന്നെയാണ്. Sometimes we commit ourselves to become a member of the church. Oh, we want to be a member of the church. We're growing old, so we want to be a member of the church. And people take this decision very flippantly without thinking through, am I really committed to Jesus? നമ്മളെ ഒരു സഭയിലേക്ക് കടന്നു വന്ന് അതിന്റെ അംഗമാകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, പെട്ടെന്ന് നമ്മൾ അംഗത്വം എടുക്കുന്നു. എന്നാൽ അതൊരു കൂടുതൽ ആലോചനകൾ ഇല്ലാതെ ചെയ്യുന്നതാണ് കാണുന്നത്. കാരണം യേശുക്രിസ്തുവിലേക്ക്, യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനാണോ, അത് യേശുവിനെ കേന്ദ്രീകൃതമാക്കിയിട്ടാണോ ഈ തീരുമാനം എന്നൊന്നും ചിന്തിക്കാതെ എടുത്തു ചാട്ടമാണ്. The leaders of a particular church can only accept your word. Yes, I want to follow the Lord, you say. Yes, I want to be committed to this body, you say. Yes, I met with the Lord, you say. Yes, I've been baptized, you say. Well, the leaders cannot say, unless there is something evidently wrong, you cannot be part of the church. നിങ്ങൾ സഭയുടെ നേതൃത്വത്തോട് നിങ്ങളോടുള്ള ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന ഉത്തരങ്ങൾ അവർ മുഖവിലയ്ക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ യേശുവിനോട് സമർപ്പിക്കപ്പെട്ട ജീവിതമാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതെ എന്ന് പറയുമ്പോൾ അത് അവർ സ്വീകരിക്കുന്നു. അങ്ങനെ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ എല്ലാത്തിനും ഉത്തരം കൊടുക്കുന്നത് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ സഭയിലേക്ക്
കൂട്ടിച്ചേർക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള കാര്യം നിങ്ങൾ തന്നെയാണ് ശോധന ചെയ്ത് കണ്ടെത്തേണ്ടത്. Right from the early church to 21st century, church history has shown there are a lot of people who committed to a particular church who did not mean, who are not serious to follow Jesus. ആദിമ സഭ തൊട്ട് ഇന്നുവരെയുമുള്ള സഭാ ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് പേര് ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ സമർപ്പിതമായിട്ട് സഭയിലേക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ട് വരാത്തവരായിട്ടുള്ള ഒരുപാട് പേരുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. But we are a family where we are committed to one another. അപ്പോൾ നമ്മൾ സഭ എന്ന് പറയുന്നത് ഒരു ദൈവകേന്ദ്രീകൃതമായ കുടുംബം കൂടിയാണ്. അവിടെ committed to God and serving one another. നമ്മൾ അവിടെ പരസ്പരം സമർപ്പിതരാണ്, പരസ്പരം ബന്ധത്തിലായിരിക്കണം. And we are committed to God under which we do these things. ഇതെല്ലാം ഇതിനെല്ലാം ഉപരിയായിട്ട് നിൽക്കുന്നത് ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തോടുള്ള സമർപ്പണം തന്നെയാണ്. It is a context where the gifts are being used. നമുക്ക് ലഭിച്ചതായിട്ടുള്ള എല്ലാ വരദാനങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് സഭ എന്ന് പറയുന്നത്. It's a place where authority is exercised. അതോടൊപ്പം തന്നെ ദൈവദത്തമായ അധികാരത്തിന്റെ ഉപയോഗങ്ങൾ, അത് പ്രയോഗം നടക്കുന്ന സ്ഥലം കൂടിയാണ് സഭ. Where we love, forgive and care for one another. ഈ സഭയിലാണ് നമ്മൾ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പരം നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. Where we protect, encourage and support one another. അവിടെ നമ്മൾ പരസ്പരം സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നു. It's a community of believers which is more spiritual than physical. ഭൗതികമായ കാര്യങ്ങളെക്കാൾ ഉപരി ആത്മീയമായ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു കൂട്ടം വിശ്വാസികളുടെ സമൂഹമാണ് സഭ. So the universal church is a group of people where all who believe in Jesus across the ages a part of Jesus's body. പാഗമന സഭയെന്ന് നമ്മൾ പറയുന്നത് ഒന്നാം ആദിമം നൂറ്റാണ്ട് തൊട്ട് ഇന്ന് വരേക്കും ഇനിയുള്ള കാലത്തേക്കും ഉണ്ടാകാൻ പോകുന്നതുമായ മുഴുവൻ വിശ്വാസികളും യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ എല്ലാ വിശ്വാസികളും ഉൾപ്പെടുന്നതാണ്. But the local church is that particular body where you relate to a group of people, you grow, you exercise your gifts, you serve one another, so that as a group you can then be a local manifestation of the life of Jesus and be a witness to Jesus to the world. എന്നാൽ ലോക്കൽ സഭ എന്ന് പറയുന്നത് നിങ്ങളുടെ സഭ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ സ്വന്തം സഭ, അവിടെ നിങ്ങൾ നിങ്ങളുടെ വരദാനങ്ങൾ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ വസ്തുവകകൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ആരോഗ്യം എല്ലാം പങ്കുവെക്കുന്ന ഇടമാണ്. So let me sum up by sharing a few thoughts out of what we just saw from these two passages. ഈ രണ്ട് വേദപുസ്തക ഭാഗങ്ങളിൽ കണ്ട കാര്യങ്ങളിലൂടെ ഒന്നുകൂടെ ഒന്ന് ചില എനിക്കുണ്ടായ ചില ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. There are clear steps how one becomes part of the body of Christ. That is acknowledging of Jesus through a revelation of God and public confession based on a life change. എങ്ങനെയാണ് ഒരുവൻ ഒരു സഭയുടെ യേശുക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമാകുന്നത് എന്ന് ഈ രണ്ട് പാസേജുകളിലൂടെ നമ്മൾ കണ്ടു. അത് യേശുവിനെ ദൈവദത്തമായ ദൈവം നൽകിയതായ വെളിപ്പാടിലൂടെ തിരിച്ചറിയുന്നതും അവന്റെ ദൈവത്വത്തെ കുറിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് അവന്റെ സഭയുടെ ഭാഗമായി തീരുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഒരു സഭയെ അവന്റെ സഭയുടെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ടുള്ളത്. But when you become part of a local and so we need to respond to God's work. We respond to God's work in us. അപ്പോ ദൈവം നമ്മളിൽ ചെയ്യുന്നതായ ആ ക്രിയകൾ, ആ പ്രവർത്തനങ്ങൾ, ആ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണം നമ്മിൽ നിന്നും പ്രതികരണം ഉണ്ടാവണം. And you become part of the church of body of Christ. അപ്പൊ നമ്മൾ ആ ദൈവ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തീരുന്നു, അവന്റെ സഭയുടെ ഭാഗമായിട്ട് തീരുന്നു.
But when you become member of a local body, എന്നാൽ നിങ്ങൾ ഒരു പ്രാദേശിക സഭയുടെ അംഗമാകുമ്പോൾ, it is to work out the practical aspects of following Jesus in daily life. അവിടെ നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിലെ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നിടമാണ്. The relationship with God and with one another is a core part of being a church, being part of the church. ദൈവത്തോടും അതുപോലെ നമ്മുടെ സഹോദരങ്ങളോടും ഉള്ള നമ്മുടെ ബന്ധം ശക്തമായ സുദൃഢമായ ബന്ധമാണ് ഒരു സഭയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രീകൃതമായ ഭാഗം. We are called out to a life with him. കാരണം അവനോടൊപ്പം ഉള്ള ഒരു ജീവിതത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ. And we are also called out to walk with our brothers and sisters. അവനോടൊപ്പം നടക്കാൻ വിളിക്കപ്പെട്ടവർ എന്നുള്ളതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങളോടൊപ്പം നടക്കാനായിട്ട് പ്രത്യേകം വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. As we respond to what God has done through Christ Jesus on the cross, യേശുക്രിസ്തുവിലൂടെ അവനെ കാൽവരി ക്രൂശിലൂടെ നമുക്കായിട്ട് ചെയ്ത പ്രവൃത്തിയോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ, God does an inward work, changing us, making us to be like his son. നമ്മുടെ ഉള്ളിലെ ദൈവം അവന്റെ പുത്രനെ പോലെ നമ്മൾ ആയിത്തീരുവാനുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നു. But where the laboratory where this is worked out is called the local church, where we grow, where we are taught, where we learn to love, where we learn to lay down our lives, where we learn to serve, where we take care of one another. എന്നാൽ ആ ഒരു മാറ്റത്തിലേക്ക് നമ്മളെ സജ്ജമാക്കുന്ന ആ ഒരു പരീക്ഷണശാല എന്ന് വിളിക്കപ്പെടുന്നത് നമ്മുടെ സഭയാണ്. ആ സഭയിലാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കുവാനും സമർപ്പിക്കുവാനും പങ്കുവെക്കുവാനും ഒക്കെ നമ്മൾ അഭ്യസിക്കുന്നത്. I want a couple of verses to be read again. That is Ephesians chapter 4, verse 15 and 16. Ephesians 4, 15 and 16. എഫേസ്യ ലേഖനത്തിന്റെ നാലാം അധ്യായത്തിന്റെ 15 16. നിങ്ങൾ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിപ്പാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർദ്ധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. കൊലോസ്യൻസ് 2:19. കൊലോസ്യ ലേഖനം 2:19. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കുന്നു. Okay. Now, I mentioned these two verses to show, to these two sets of verses, to show that our connections with one another is one of the main ways in which we will grow. ഞാൻ ഈ രണ്ട് ഭാഗങ്ങൾ ഇവിടെ വായിച്ച് കേൾക്കാനായിട്ട് ശ്രമിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ സഭയിൽ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ബന്ധം, അതിന് വളരെ സുപ്രധാനമായ ഒരു പങ്ക് നമ്മുടെ ക്രിസ്തീയ വളർച്ചയിൽ ജീവിതത്തിലുണ്ട്. A growth comes in our relationship with Jesus, with the through the Father, through the Spirit. ഇവിടെ ഇതിലൂടെ യേശു ക്രിസ്തുവുമായിട്ടും അതുപോലെ പിതാവായ ദൈവമായിട്ടും പരിശുദ്ധാത്മാവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് വളർച്ച ഉണ്ടാവുന്നു. But the word of God says, but the growth also comes because we are joined to one another. If you are not joined to one another, there is no growth. എന്നാൽ ഈ വളർച്ച സംഭവിക്കുന്നതിന് നമ്മൾ സഭയിലെ സഹോദരങ്ങളോട് ഉള്ള ബന്ധത്തിന് നമ്മൾ വളരേണ്ടതുണ്ട്. You see, some of the questions I raised right at the beginning of this message, you know, with this COVID time, should I meet, should I not meet?
All of those questions you need to understand in the light of these two verses. ഇപ്പോഴത്തെ കാലഘട്ടത്തില് നമ്മുടെ ഉള്ളിൽ ഉയരുന്ന ചോദ്യങ്ങളെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. എന്നാൽ സഭയിലെ യോഗത്തിന് നേരിട്ട് ചെല്ലേണ്ടതുണ്ടോ, ഓൺലൈനിൽ കേട്ടാ പോലെ ഇങ്ങനെയൊക്കെയുള്ള ആ കൂട്ടായ്മയിൽ നിന്ന് പുറകോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ ചോദ്യങ്ങള് നമ്മളിപ്പോ ഇപ്പൊ കേട്ടതായ ഈ കാര്യങ്ങളിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാകുന്ന ആ കൂട്ടായ്മയുടെ പ്രാധാന്യം എന്താണ്? So in the light of God's word, you need to ask, you need to ask yourself, am I serious about being committed to one another, which is God's plan? That's only way the plan of God can be fulfilled in my life. Ava nammal ibade swayam chodikkanda oru chodyam undu, devathindeya thanne namme kurichulla paddathiyude bhagamayittu nammal theerumbol sabhayile mattulla sahodarangalumayittu namukku ekibhavikkan sadhikkunnundo, അവരോട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ, ബന്ധം പുലർത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള നമ്മൾ സ്വയം ചോദിക്കും. Our fellowship is to share Jesus with one another. അപ്പോൾ നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് പരസ്പരം യേശുവിനെ പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. For him we meet together for his name's sake, for his glory. അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുന്നു. A group of people who are tasting and you know enjoying the life of God, coming together so that we can share with one another what we are enjoying, and we can supply from this ligament to that, from this joint to that, you know, in our relationships, so that we can strengthen one another and be made stronger. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ നമ്മൾ പരിപോഷിപ്പിക്കുന്ന പോലെ നമ്മൾ കൂടി വരികയും നമുക്കുള്ള സമ്പത്ത് നമ്മുടെ ആരോഗ്യം ഇതെല്ലാം പരസ്പരം പങ്കുവെച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉള്ള ഒരിടമാണ് പ്രാദേശിക സഭ കൂട്ടായ്മ എന്ന് പറയുന്നത്. We don't share our life, but we share his life that we enjoy, which the other brother, sister needs. And therefore, I just need to be with my brothers and sisters, because that is the plan of God. If we are all knit together, and unless, you know, it's a bit like if this joint is out of shape, even though the hand may be okay, body won't be healthy. ഇവിടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മളെയല്ല, മറിച്ച് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച, യേശുവിൽ നിന്ന് ലഭിച്ചതായ ആ സ്നേഹം, ആ കൂട്ടായ്മ യേശുവിനെ തന്നെയാണ് നമ്മൾ ഇവിടെ പങ്കുവയ്ക്കുന്നത്. Let us be more and more made in God's plan for us as a church in TDF. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ദൈവത്തിനുള്ള പദ്ധതിയിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. Let's be committed to deep relationship with our Father and the Son and the Holy Spirit. ദൈവമായ കർത്താവ് പിതാവിനോടും അതുപോലെ പരിശുദ്ധാത്മാവിനോടുമുള്ള നമ്മുടെ ആഴമാർന്ന ബന്ധം കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പ്രയത്നിക്കാം. And let's be ever more committed to our relational walk with our family members, which is part of the local body. And that is how God's plan will be worked out in our life. നമ്മുടെ സ്വന്തം സഭയാകുന്ന കുടുംബത്തിലെ അംഗങ്ങളുടെ ബന്ധത്തിന്റെ ഊഷ്മളത കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മെ സമർപ്പിക്കാം. Thank you. May God help us.